ആദ്യം തന്നെ നമുക്കൊരു ചട്ടി എടുക്കുക, എന്നിട്ട് അതിലേക്ക് നെയ്യ് ഒഴിക്കുക. അതൊന്ന് അലിഞ്ഞു വരുമ്പോൾ അതിലേക്ക് നീളത്തിലരിഞ്ഞ സവാളയും നീളത്തിലരിഞ്ഞ പച്ചമുളകും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് വാടി വരുമ്പോൾ എല്ലാം കൂടി ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ആ ചട്ടിയിൽ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുക്കാം. ഒത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുരുമുളക്, പട്ട, ഏലക്കായ, ഗ്രാമ്പൂ, ജീരകം മുതലായ എല്ലാ മസാല ചേരുവകൾ ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പും പുതിനയും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക, തിളയ്ക്കാൻ വേണ്ടി അനുവദിക്കുക. തിളച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ഗ്രീൻ പീസും അരിയും ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കാം. ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പം അതിലേക്ക് ഡെക്കറേഷന് വേണ്ടി പൈനാപ്പിളും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക. വെള്ളം വറ്റിക്കഴിഞ്ഞവരെ അത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ടുള്ള നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ നെയ്ച്ചോറും കൂടി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.